Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good. Live good. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗവൺമെന്റ് കോളേജ് NSS വിദ്യാർത്ഥികൾ സഹപാഠിക്കായി ഒരുക്കിയ വീടിന്റെ താക്കോൽ കൈമാറിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോളേജിന്റെ ഈ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് കോളേജ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെ ഒട്ടും ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ നിലനിൽക്കാവുന്ന ഒരു അവസ്ഥയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിന് ഭൂമി കണ്ടെത്തുന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും ത്വരിതപ്പെടുത്തി ഭദ്രമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് സസന്തോഷം തന്നെ ഈ വേദിയിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു പാഴ്വാക്കായി പോകാതിരിക്കാൻ നിങ്ങളെല്ലാവരും അതിൻ്റെ ഒപ്പം നിൽക്കണം എന്നുകൂടി സവിനയം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നമുക്കത് സാക്ഷാത്കരിക്കാനാവും, ആവണം. അതിന് കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ താൽക്കാലികമായിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിന് മുൻകൈ എടുക്കണമെന്നാണ്. ഈ പ്രദേശത്ത് ഈ കോളേജിന് ഏറ്റവും ഗുണമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന അഭ്യുദയകാംക്ഷികളായ മുഴുവൻ പേരോടും ബഹുമാന്യനായ MLA ഉൾപ്പെടെയുള്ള നേതാക്കളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തീർച്ചയായും നമ്മുടെ കുട്ടികളാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം മുന്നേറുകയാണ്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളും മികച്ച നിലവാരമാണ് നേടിയിട്ടുള്ളത്. അക്കാദമിക് നിലവാരം ഉയർത്തുന്നതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്താനാണ് സർക്കാരിന്റെ ശ്രമം. നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ കൂടുതൽ സൌകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നതിനും സ്ഥലം കണ്ടെത്തി സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാക്കാനും കൂട്ടായ ശ്രമം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ സേവനമാണ് കേരളത്തിന്റെ വിജയമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഭവനരഹിതരില്ലാത്ത കേരളം യാഥാർത്ഥ്യമാവാൻ NSS ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും പങ്ക് വലുതാണെന്നും പഠനത്തിനൊപ്പം സേവന തൽപരതയാകണം വിദ്യാർത്ഥികളുടെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PV അൻവർ MLA അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം, അമരമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SSഞ്ജയ്കുമാർ, NSS പ്രോഗ്രാം ഓഫീസർ MP സമീറ, IQSE കോർഡിനേറ്റർ ഡോക്ടർ SGോപു എന്നിവർ സംസാരിച്ചു. പൂക്കോടുംപാടം കതിർഫാമിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന ചടങ്ങ് പ്രതിപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളുടെ കരിങ്കൊടി ഭീഷണിയെ തുടർന്ന് കൈമാറുന്ന വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.